കോവളം തീരത്തെ മണൽത്തരികളിൽ നിന്നും വിസ്മയം തീർക്കുകയാണ് ഹർഷൻ. ഹർഷന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഏഷ്യ ന്യൂസ് ഓൺലൈൻ പോകുന്നത്. കടൽ മണലിൽ വിസ്മയം തീർക്കുകയാണ് നേമം പള്ളിച്ചൽ ഇടയ്ക്കോട് ഹരിദ്വാരയിൽ ഹർഷവർദ്ധനകുമാർ എന്ന 40-കാരൻ. ഇദ്ദേഹത്തിൻ്റെ കരവിരുതിൽ ഇതുവരെ വിരിഞ്ഞത് 500+ ചിത്രങ്ങളാണ്. ഹർഷൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം താൻ മണലിൽ വരച്ച പൃഥ്വിരാജിൻ്റെ ചിത്രം അദ്ദേഹത്തിന് നേരിട്ട് കൈമാറണമെന്നതാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ഹർഷൻ ചിത്രകലയെയും ശില്പനിർമ്മാണത്തെയും അതിയായി സ്നേഹിക്കുന്നു. ചിത്രങ്ങളിൽ ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ഹർഷൻ മണൽ ശില്പങ്ങൾ നിർമ്മിച്ചു നൽകിയാണ് കലാജീവിതം തുടങ്ങിയത്. 2014 ഒരു സീസണിലാണ് ഞാനിവിടെ കോവളത്ത് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ലൈവ് പോർട്രേറ്റ് എന്നുള്ള ഗസ്റ്റുകൾക്ക് ലൈവ് പോർട്രേറ്റ് എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തുന്നത്. പക്ഷേ ഇവിടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ലൈവ് പോർട്രേറ്റിൻ്റെ സമയങ്ങളും കലങ്ങളൊക്കെ കഴിഞ്ഞു ആർക്കും അത് വലിയ പ്രത്യേകിച്ച് ഗസ്റ്റ് വിദേശ ഗസ്റ്റുകൾക്ക് അത്ര പൂർണ്ണമായിട്ട് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ് മണൽ ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ശില്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്. പക്ഷേ ആ സമയത്ത് ശില്പങ്ങൾക്ക് വളരെ സമയമെടുക്കുകയും അതേപോലെ തന്നെ ചിലവേറിയ ഒരു സംഭവം കൂടി ആയതുകൊണ്ട് തന്നെ വർക്കുകൾ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് മണൽ ചിത്രങ്ങളായിക്കൂടാ എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ആ സമയം തന്നെ മണൽ ചിത്രങ്ങൾ ഓൾറെഡി ഇവിടെ പ്രസൻസ് ലെവലിൽ ഉള്ളതാണ്. പക്ഷേ ഈ മണൽ ചിത്രങ്ങൾക്കൊരു വിഷയമുള്ളത് മണൽ ചിത്രങ്ങൾ അതുപോലെ തന്നെ വളരെ ചിലവേറിയ ഒരു സംഭവം കൂടിയാണ്. കാരണം പ്രകൃതിപരമായിട്ട് പ്രകൃതിദത്തമായ മണലെടുത്ത് അരിച്ച് അത് കഴുകി എടുത്ത് അത് ആ ഒരു പ്രോസസ്സ് തന്നെ ദിവസങ്ങളോട് എടുക്കുകയും അതേപോലെ തന്നെ അത് വളരെ ചിലവേറിയതും അത് ഗസ്റ്റുകൾക്ക് വാങ്ങാനോ അത് കൊണ്ടുപോകാനോ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറുമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാനതിനെ കുറച്ചും കൂടി ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ രീതിയിലുള്ള ഒരു മണൽ ചിത്രം എന്നുള്ള ഒരു ആശയവുമായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. 9 വർഷം മുമ്പ് കോവളം തീരത്ത് മണൽ ശില്പങ്ങൾ വിൽപ്പനയ്ക്കെത്തിയതാണ് ഹർഷന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. ഇവിടെ നിന്ന് ലഭിച്ച സുഹൃത്തുക്കളാണ് ഹർഷനോട് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത്. വീട്ടിലെത്തി ഭാര്യ സുജിത ലക്ഷ്മിയുമായി കൂടി ആലോചിച്ചപ്പോൾ മണൽ ചിത്രം വരയ്ക്കാമെന്ന ആശയം ഉയർന്നു. ആദ്യം ഭാര്യയുടെ ചിത്രമാണ് ഹർഷൻ വരച്ചത്. ഇതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഹർഷൻ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, നടൻ ഇന്ദ്രൻ, പൃഥ്വിരാജ് ഉൾപ്പെടെ 500+ ചിത്രങ്ങൾ വരച്ചു. 9 വർഷകാലത്തോളം ഉണ്ടായിരുന്ന വർക്കുകളും കാര്യങ്ങളും തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 500-ഓളം കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ, 500-ഓളം ചിത്രങ്ങൾ എനിക്ക് വരയ്ക്കാനും അതേപോലെ തന്നെ വിൽക്കാനും സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വിദേശ ഗസ്റ്റുകൾ ഒത്തിരി ഹോപ്പ് തരുന്നുണ്ട്. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമായി മാറുന്നു. അവർ കളക്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ബുദ്ധ അതുപോലെയുള്ള ചിത്രങ്ങളും പിന്നെ ഗുരുദേവൻ്റെ ഒത്തിരി ചിത്രങ്ങൾ എനിക്കിവിടെ ഇവിടുത്തെ കേരള ജനതയുടെ ഇടയിൽ തന്നെ എനിക്ക് വിറ്റുപോകാനൊക്കെ സാധിച്ചു. വളരെയധികം പ്രോത്സാഹനങ്ങളാണ് ഈ പറയുന്ന കോവളം ബീച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഹർഷന്റെ മണൽ ചിത്രങ്ങൾ കണ്ട് തുടർന്നങ്ങോട്ട് വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും നിരവധി ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി. ഇതിലൂടെ വരുമാനം കണ്ടെത്തിയാണ് ഹർഷൻ പിന്നീട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കടപ്പുറത്ത് നിന്ന് ശേഖരിക്കുന്ന മണൽ വെള്ളഷീറ്റിൽ പശ തേച്ച ശേഷം അതിലേക്ക് അരിച്ചിടുകയാണ് ചെയ്യുന്നത്. ശേഷം ഇത് സൂര്യപ്രകാശത്തിൽ ഉണക്കും. അതിനുശേഷം ഇതിൽ ചിത്രം വരച്ച് നിറം പകരുകയാണ് ഹർഷൻ ചെയ്യുന്നത്. കോവളം ലൈറ്റ് ഹൗസ് ബീച്ചിൽ പോലീസ് ഹെഡ് പോസ്റ്റിന് സമീപം ഒരു കടമുറി വാടകയ്ക്കെടുത്ത് ഇപ്പോൾ മണൽ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് വരച്ച് നൽകുകയാണ് ഹർഷൻ. 4 ദിവസത്തോളം കഷ്ടപ്പെട്ട് വരച്ച പൃഥ്വിരാജിൻ്റെ ചിത്രം അദ്ദേഹത്തിന് നേരിട്ട് നൽകണമെന്നതാണ് ഹർഷൻ്റെ അതിയായ ആഗ്രഹം. മണൽ ചിത്രത്തിൽ തന്നെ ഞാൻ പൃഥ്വിരാജിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ വരയ്ക്കാനായ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് നേരിട്ട് ഒന്ന് കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അത് ശരിക്കും 3-4 ദിവസത്തോളം വളരെ സമയമെടുത്ത് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് വളരെ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രകാരൻ കൂടിയാണ് ഞാൻ. കടൽ മണലിൽ നിന്ന് 500+ ചിത്രങ്ങളാണ് ഹർഷൻ ഇതുവരെ വരച്ചെടുത്തത്. ഇനിയും നിരവധി ചിത്രങ്ങൾ വരയ്ക്കണമെന്നാണ് ഹർഷൻ്റെ ആഗ്രഹം.
അതിലേറ്റവും വലിയ ആഗ്രഹം താൻ വരച്ച പൃഥ്വിരാജിൻ്റെ ചിത്രം അദ്ദേഹത്തിന് നേരിട്ട് കൈമാറണമെന്നാണ്. ഏഷ്യാന്യൂസ് ഓൺലൈനു വേണ്ടി നിഖിൽ പ്രദീപ്, തിരുവനന്തപുരം.